ഒരു കാലഘട്ടത്തിൽ ചാന്ദ്ര ബഹിരാകാശ ദൗത്യങ്ങളിൽ മുൻനിര ശക്തിയായി നിന്നിരുന്ന റഷ്യ പ്രതാപം തിരിച്ചുപിടിക്കാൻ വീണ്ടും എത്തുന്നു. ഇന്ത്യയുടെ ചാന്ദ്രയാൻ 3-നൊപ്പം ചന്ദ്രനിൽ ലാൻഡിങ്ങിനൊരുങ്ങുകയാണ് റഷ്യയുടെ ലൂണ 25. 1976 റഷ്യയുടെ അവസാനത്തെ ചാന്ദ്ര ദൗത്യം. ഇതിനുശേഷം ഇപ്പോഴാണ് വീണ്ടും ചന്ദ്രനിലേക്ക് സോഫ്റ്റ് ലാൻഡിംഗ് റഷ്യ നടത്താൻ ഒരുങ്ങുന്നത്. വെള്ളിയാഴ്ചയാണ് ഈ ദൗത്യം കുതിച്ചുയരുന്നത്. 1959 ലൂണ 1 ദൗത്യം ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്താൻ ശ്രമിച്ചെങ്കിലും ഇത് നടന്നില്ല. ഇതേ വർഷം തന്നെ ലൂണ 2 ലാൻഡിംഗ് നടത്തിയിരുന്നു. എന്നാൽ സോഫ്റ്റ് ലാൻഡിങ്ങിന് പകരം ഇടിച്ചിറക്കുകയായിരുന്നു. ചന്ദ്രോപരിതലത്തിലെത്തുന്ന ആദ്യ മനുഷ്യവസ്തുവാണ് ലൂണ 2. 1966 സോവിയറ്റ് യൂണിയന്റെ ലൂണ 9 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി. പിന്നീട് ലൂണ 13 വരെ ഇത് തുടർന്നു. ഈ പാരമ്പര്യ പെരുമയിലാണ് ലൂണ 25 ചന്ദ്രനിലേക്ക് കുതിക്കുന്നത്. 1977 റഷ്യ വിട്ട ലൂണ 21 ശേഷം 4 പതിറ്റാണ്ട് ഒരു രാജ്യവും ലാൻഡർ ദൗത്യങ്ങൾ ഒന്നും തന്നെ ചന്ദ്രനിലേക്ക് അയച്ചിട്ടില്ല. 2013 ചൈന ചാങ്ങി 3 ചന്ദ്രനിലിറക്കി ഇതിന് വിരാമമിട്ടു. വെള്ളിയാഴ്ച കുതിച്ചുയരുന്ന ലൂണ 25 5 ദിവസം കൊണ്ട് ചന്ദ്രന്റെ ആകർഷണ വലയത്തിലെത്തുകയും 7 ദിവസം കൊണ്ട് ലാൻഡിംഗ് നടത്തുകയും ചെയ്യും. ഈ മാസം 23 നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ചന്ദ്രയാന്റെ ലാൻഡിങ്ങിനു മുൻപോ അതിനൊപ്പമോ തൊട്ടു പിന്നാലെയോ ലൂണയും ചന്ദ്രോപരിതലം തൊടും. 1971 ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ നിലയം സല്യൂട്ട് 1 വിക്ഷേപിച്ചത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. ഈ പദ്ധതി 1982 അവസാനിപ്പിച്ചത്. സല്യൂട്ട് 7 ആയിരുന്നു അവസാനത്തെ ദൗത്യം. ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യം ഇപ്പോൾ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ തുടരുകയാണ്. ഭൂമിയിൽ നിന്ന് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് കഴിഞ്ഞ ജൂലൈ 14. ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ സോഫ്റ്റ് ലാൻഡിംഗ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബംഗളൂരുവിലെ ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് ഗ്രൗണ്ട് സ്റ്റേഷനാണ് പേടകത്തെ നിയന്ത്രിക്കുന്നത്.